കത്തിക്കാളുന്ന വെയിലുള്ള ഒരു ദിവസം. കരിമ്പനകളും കൂർത്ത മുള്ളുകളുള്ള അക്കേഷ്യ മരങ്ങളും വളർന്നു നിൽക്കുന്ന തെക്കേ ഇന്ത്യയിലെ നിരപ്പായ ഒരു പ്രദേശം. വരണ്ടുണങ്ങിക്കിടക്കുന്ന പൂഴിമണ്ണിൽ നിലം പറ്റി വളരുന്ന ഒരുതരം ചെടി അങ്ങിങ്ങായി വളർന്നു നിൽക്കുന്നു. ആ ചെടികളുടെ ഇടയിലൂടെ ചൂടുപിടിച്ചു കിടക്കുന്ന മണ്ണിലിഴഞ്ഞ് ഒരു മൂർഖൻ പാമ്പ് ഇര തേടിയിറങ്ങി. അതിന് നന്നായി വിശക്കുന്നുണ്ട്. മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന എലികളെയോ മരത്തിൽ നിന്ന് നിലത്തിറങ്ങി പരതി നടക്കുന്ന അണ്ണാനെയോ ചെറുപക്ഷികളെയോ ലക്ഷ്യം വെച്ചാണ് ആ മൂർഖൻ പാമ്പിൻ്റെ സഞ്ചാരം. അതിന് ഇരയെ കിട്ടിയേ തീരൂ. നാഡികളെ ബാധിക്കുന്ന മാരക വിഷം കുത്തിവെക്കാൻ കഴിവുള്ള ഇതുപോലെയുള്ളൊരു മൂർഖൻ പാമ്പ് കടിച്ചാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു മനുഷ്യൻ മരിക്കും. പക്ഷേ ശക്തനായ ഈ പാമ്പിനോട് നേർക്കുനേർ നിന്ന് പോരടിക്കാൻ കഴിവുള്ള ജീവിയാണ് കീരി. ഇര തേടിയിറങ്ങിയ ആ മൂർഖൻ പാമ്പിനെ ലക്ഷ്യം വെച്ച് ഒരു കീരി പിറകെയുണ്ട്. അത് പാമ്പിനോട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് കീരി ആ പാമ്പിൻ്റെ മുന്നിലേക്ക് നടന്നെത്തി. അതിൻ്റെ വിടർന്ന പത്തി നോക്കി കടിക്കാനാഞ്ഞു. പാമ്പ് ഒഴിഞ്ഞു മാറി. പിന്നെ ചീറ്റിക്കൊണ്ട് കീരിക്ക് നേരെ ആഞ്ഞു കൊത്താൻ ശ്രമിച്ചു. എന്നാൽ വിദഗ്ധമായി കീരി ഒഴിഞ്ഞു മാറി. അതിനുശേഷം പാമ്പിൻ്റെ തലയ്ക്ക് പുറകിലേക്ക് ചെന്ന് വാലിൽ കടിച്ചു കുടഞ്ഞു. കടികൊണ്ട് ദേഹം മുറിഞ്ഞെങ്കിലും ശക്തിയൊട്ടും ചോരാതെ തന്നെ പത്തി വിരിച്ച് ആ മൂർഖൻ പാമ്പ് പലതവണ കീരിയെ കൊത്താൻ ശ്രമിച്ചു. കീരി വാലു വീശി പാമ്പിൻ്റെ ചുറ്റും ശരീരം വിറപ്പിച്ചുകൊണ്ട് നടന്നു. ഇടയ്ക്ക് ആഞ്ഞു കൊത്താൻ ശ്രമിക്കുന്ന പാമ്പിൻ്റെ വായിൽ നിന്ന് കുതറി മാറി. കീരിയുടെ പല്ലുകൊണ്ടുണ്ടായ മുറിവിൽ നിന്നും രക്തം പൊടിഞ്ഞു, മണ്ണിൽ കലർന്നു. കാറ്റടിച്ച് പൊടി പറന്നു. പൊരി വെയിലത്താണ് ഇവരുടെ യുദ്ധം. അവസാനം അവശനായ പാമ്പ് തോൽക്കുക തന്നെ ചെയ്തു. പാതി ജീവനുള്ള പാമ്പിനെ കടിച്ചെടുത്തുകൊണ്ട് കീരി കാട്ടിലേക്ക് ഓടിമറഞ്ഞു. തൻ്റെ എതിരാളികളുടെയും ഇരകളുടെയും ദേഹത്ത് മാരകമായ വിഷം കുത്തിവെക്കാൻ കഴിവുള്ള ജീവികളാണ് പാമ്പുകൾ. എന്നാൽ എല്ലാ പാമ്പുകൾക്കും ഈ കഴിവില്ല. പാമ്പിൻ വിഷത്തിനെ വെനം എന്നാണ് വിളിക്കുക. നിരവധി പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള സങ്കീർണമായ ഒരു മിശ്രിതമാണ് വെനം. പല വിഷപ്പാമ്പുകളുടെയും വെനത്തിൽ ആൽഫ ന്യൂറോടോക്സിൻസ് എന്നറിയപ്പെടുന്ന നാഡികളെ ബാധിക്കുന്ന ഒരുതരം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പരാലിസിസ് അഥവാ ശരീര തളർച്ചയ്ക്കും ആസ്ഫിക്സിയ അഥവാ ശ്വാസം മുട്ടലിനും അതുവഴി മരണത്തിനും കാരണമാകുന്നു. ഒരു വിഷപ്പാമ്പ് വിഷം ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തിറക്കുന്ന പ്രക്രിയയെ എൻവെനമേഷൻ എന്നാണ് വിളിക്കുക. എലാപ്പിഡെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന രാജവെമ്പാല, മൂർഖൻ, ശംഖുവരയൻ, മാമ്പ എന്നീ പാമ്പുകൾ അവരുടെ ശത്രുക്കളുടെ ശരീരത്തിലും ഇരയുടെ ശരീരത്തിലും ചിലപ്പോൾ മറ്റു പാമ്പുകളുടെ ശരീരത്തിലും ഇങ്ങനെ വെനം കുത്തിവെക്കാറുണ്ട്. കീരികൾ പാമ്പിനെ ഭക്ഷണമാക്കുന്നവരാണെന്ന് നമുക്കറിയാം. വിഷപ്പാമ്പുകളോട് പോരടിക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും കീരികൾക്ക് പാമ്പിൻ്റെ കടി കിട്ടാറുണ്ട്. എന്നിട്ടും അവരെങ്ങനെ രക്ഷപ്പെടുന്നു? പാമ്പിൻ വിഷത്തെ അതിജീവിക്കാൻ കീരികൾക്കാകുമോ? കീരികൾക്ക് പാമ്പിൻ വിഷത്തിലെ ആൽഫ ന്യൂറോടോക്സിൻ പോലെയുള്ള ഘടകങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. കീരികൾക്ക് മാത്രമല്ല, ഹണി ബാഡ്ജർ, മീർക്യാറ്റ്, മുള്ളൻപന്നി, കാട്ടുപന്നി, പരുന്ത് മുതലായ ജീവികൾക്കും ഈ കഴിവുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ മനുഷ്യർക്ക് ഈ കഴിവില്ല. ഇത്രയും മാരകമായ വിഷം കൊണ്ട് നടക്കുന്ന പാമ്പുകൾക്ക് സ്വയം കടിച്ചു മരിക്കാൻ സാധിക്കുമോ? അതിന് സാധ്യത തീരെ കുറവാണ്. എന്തെന്നാൽ സ്വന്തം വിഷത്തിലെ ഘടകങ്ങളെ നിർവീര്യമാക്കാൻ പോകുന്ന സംവിധാനങ്ങൾ പാമ്പുകൾക്കും ഉണ്ട്.